വീഡിയോ ലൈൻ. സോ നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് ഫയൽ മാനേജ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്കിലെ, അതായത് കമ്പ്യൂട്ടറിലെ ഹാർഡ് ഡിസ്കിൽ ഒരു ആക്ച്വലി ഒരു പ്ലേസ് ആണ് ഫയൽ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഡേറ്റാസ്, അതിനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ കുറേ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് ഡേറ്റാസ് ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന നമ്മുടെ ഹാർഡ് ഡിസ്കിലെ ഒരു പ്ലേസ്, ഒരു ഏരിയ, അതിനെയാണ് നമ്മൾ ആക്ച്വലി ഫയൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫയലിൽ നമുക്ക് കുറേ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം നമുക്കൊരു പുതിയ ഫയലിനെ ക്രിയേറ്റ് ചെയ്യാം, പിന്നെ എന്താ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫയൽസിനെയൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാം, ആ ഫയലിലേക്ക് നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും, പിന്നെ ആ ഫയലിൽ നിന്ന് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ എന്താണ് ഒരു ഫയലിനെ നമുക്ക് ക്ലോസ് ചെയ്യാം, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഫയലിനെ ക്ലോസ് ചെയ്യും. ഓക്കെ, പിന്നെ നമുക്ക് സീക്ക് ചെയ്യാം. ഈ സീക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവിംഗ് ടു എ സ്പെസിഫിക് ലൊക്കേഷൻ ഇൻ എ ഫയൽ, അതായത് ഫയലിലെ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. അപ്പൊ ഈ പറഞ്ഞ ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് ഫയൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു ഫയൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു മൊഡ്യൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ സി പ്രോഗ്രാമിൽ നമ്മൾ എങ്ങനെയാണ് ഫയലിനെ മാനേജ് ചെയ്യുന്നത്, സി പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു ഫയലിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഒരു ഫയലിലേക്ക് എങ്ങനെ നമുക്ക് റൈറ്റ് ചെയ്യാം, റീഡ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സി പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാവുന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മളൊരു ഫയലിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഫയലിൻ്റെ കേസിൽ നമ്മൾ നമുക്കൊരു ഫയലിനെ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഫയലിനെ നമുക്ക് ഓപ്പൺ ചെയ്യണം, ഒരു ഫയലിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യണം, അതെങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? അപ്പം നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു സിൻടാക്സ് ആണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, ഫയൽ സ്റ്റാർ FP ഈസ് ഈക്വൽ ടു എഫ് ഓപ്പൺ, ഫയൽ നെയിം മോഡ് ഉണ്ടോ. അപ്പൊ ഇവിടെ ഫയൽ സ്റ്റാർ FP എന്ന് പറയുന്നത് എന്താണ്? ഫയൽ പോയിന്റർ ആണ്. ഓക്കെ, അപ്പൊ ഈ പുറകിൽ ഒരു സ്റ്റാർ ഇട്ടേക്കുന്നുണ്ട്, നമ്മൾ അങ്ങനെയാണല്ലോ പോയിന്ററിനെ നമ്മൾ കാണിക്കുന്നത് അല്ലെ. അപ്പം ഇങ്ങനെ സ്റ്റാർ FP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫയൽ പോയിന്റർ എന്നാണ്. അപ്പൊ FP എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഒരു ഫയൽ പോയിന്റർ ആണ്. ഓക്കെ, ഇനി ഈ ഫയൽ പോയിന്ററിന്റെ ടൈപ്പ് ആണ് ഫയൽ എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ്. ഫയൽ എന്ന് പറയുന്ന ഒരു ടൈപ്പാണ്, ഒരു ഡേറ്റ ടൈപ്പാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ ഈ ഫയലിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ ലെറ്ററിൽ നമ്മൾ എഴുതണം കേട്ടോ. ഈ ഫയൽ ഫയലിന് നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ വേണം എഴുതാൻ, എന്നിട്ട് സ്റ്റാർ FP എന്ന് കൊടുക്കുക. ദെൻ അതിനുശേഷം എന്ത് ചെയ്യുക? നമ്മൾ ഈ FP യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഫയലിന്റെ ഒരു പോയിന്ററിനെ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ആദ്യം ഫയൽ പോയിന്റർ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം നമ്മൾ ചെയ്യുന്ന ഇങ്ങനെയാണ്, FP ഈസ് ഈക്വൽ ടു എഫ് ഓപ്പൺ. എഫ് ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഫയലിനെ ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പം FP ഈസ് ഈക്വൽ ടു എഫ് ഓപ്പൺ. പിന്നെ നമ്മൾ എഫ് ഓപ്പണിൽ നമ്മൾ ആക്ച്വലി എന്തൊക്കെ കൊടുക്കുന്നത്? ഫയൽ നെയിം കൊടുക്കും, പിന്നെ മോഡ് കൊടുക്കും. ഓക്കെ, അപ്പൊ ഫയൽ ഒരു നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട ഫയലിന്റെ പേര് നമ്മൾ കൊടുക്കണം. ഓക്കെ, ഡബിൾ കോട്സിൽ വേണം കൊടുക്കാൻ. ഓക്കെ, ദെൻ നമ്മൾ മോഡ് കോമ ഇട്ടതിന് ശേഷം ഡബിൾ കോട്സിൽ നമ്മൾ മോഡ് കൊടുക്കും. ഈ മോഡ് എന്ന് പറയുന്നത് ഏത് മോഡിലാണ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, അതായത് റീഡ് മോഡിലാണോ, റൈറ്റ് മോഡിലാണോ, ഓക്കെ അങ്ങനെ അപ്പെൻഡ് മോഡിലാണോ, അങ്ങനെ കുറെ ടൈപ്പ് ഓഫ് ഫയൽ മോഡ് ഓപ്പറേഷൻസ് ഉണ്ട്. അപ്പൊ ഈ ഡിഫറൻറ്റ് മോഡുകൾ നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ പഠിക്കും, ഏതൊക്കെ മോഡുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ നമ്മൾ രണ്ടാമത് കൊടുക്കേണ്ടത് മോഡാണ്. ഏത് മോഡിലാണ് നമ്മൾ ഈ ഫയൽ ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതാണ് നമ്മൾ ഇവിടെ രണ്ടാമത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ അപ്പൊ ഇതാണ് ആക്ച്വലി എന്താ ഒരു ജനറൽ ഫോർമാറ്റ് ഫോർ ഡിക്ലെയറിങ് ആൻഡ് ഓപ്പണിങ് എ ഫയൽ. അപ്പൊ ഇതാണ് സംഭവം, ഇത്രയും സംഭവം നമ്മൾ എന്തായാലും പ്രോഗ്രാം എഴുതുന്ന സമയത്ത്, ഏത് പ്രോഗ്രാം എഴുതിയാലും ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ എഴുതിയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് ഓർത്തിരിക്കുക, ഫയൽ എന്ന് എഴുതുക സ്റ്റാർ FP, ഇതാണ് ഫയൽ പോയിന്റർ. ഈ FP തന്നെ കൊടുക്കണം എന്നൊരു നിർബന്ധമില്ല, ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഓക്കെ, ദെൻ FP ഈസ് ഈക്വൽ ടു എഫ് ഓപ്പൺ, ഫയലിന്റെ നെയിം കൊടുക്കണം, പിന്നെ കോമ ഇട്ടിട്ട് എന്ത് ചെയ്യണം? മോഡ് കൊടുക്കണം. ലാസ്റ്റ് സെമികോളൻ ഇടാൻ മറക്കരുത്, രണ്ട് കേസിലും ലാസ്റ്റ് നമ്മൾ സെമികോളൻ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫയലിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നതും ഓപ്പൺ ചെയ്യുന്നതും. ഓക്കെ, നമുക്കൊരു പ്രോഗ്രാം നോക്കാം. അപ്പൊ ഈ പ്രോഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമിൽ എന്താ പറയുക നോക്കുക. പ്രോഗ്രാം ടു റീഡ് എ ഫയൽ ആൻഡ് ഡിസ്പ്ലേ ഇസ് കണ്ടന്റ് ഓൺ ദ സ്ക്രീൻ. ഓക്കെ, അപ്പം ഒരു ഫയലിനെ നമ്മൾ റീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിനകത്ത് കണ്ടന്റ്, ആ ഫയലിനകത്ത് എന്തെങ്കിലും കണ്ടന്റ് കാണുമല്ലോ, ആ കണ്ടന്റിനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിലേക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനുള്ള ഒരു പ്രോഗ്രാമാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. STD.h, കോണിയൻ.h, ഇതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് അല്ലെ. ഹെഡർ ഫയൽസ് ഒക്കെ എഴുതി, മെയിൻ എഴുതി, വോയിഡ് മെയിൻ എഴുതി, ഓപ്പൺ ബ്രേസ് ഇട്ടു. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നതൊക്കെ നോക്കുക, ഫയൽ പോയിന്ററിനെ ക്രിയേറ്റ് ചെയ്തു കണ്ടോ. ഫയൽ സ്റ്റാർ FP നമ്മൾ നേരത്തെ കണ്ടത്, ഫയൽ സ്റ്റാർ FP. അപ്പൊ ഇവിടെ നമ്മൾ ഫയൽ പോയിന്ററിനെ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇത് കൂടാതെ തന്നെ ഞാൻ വേറൊരു വേരിയബിൾ പറഞ്ഞിട്ടുണ്ട്, ക്യാർ CH. അപ്പൊ CH എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ടൈപ്പ് വേരിയബിൾ എനിക്കിവിടെ ഉണ്ട്.
ഓക്കെ, അപ്പൊ ഈ സി എച്ചിന്റെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ ആണ്. അതുകൊണ്ടാണ് ഞാൻ ക്യാർ എന്ന് കൊടുത്തിരിക്കുന്നത്. ക്യാരക്ടർ ടൈപ്പ് വേരിയബിൾ ആണ് ഞാൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്തു, ഫയലിനെ ഞാൻ ഓപ്പൺ ചെയ്യാൻ പോകും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, പ്രോഗ്രാം ടു റീഡ് എ ഫയൽ എന്നാണ് അല്ലെ. ഫയലിൽ നിന്ന് നമുക്ക് റീഡ് ചെയ്തെടുക്കണം. ഫയലിൽ നിന്ന് റീഡ് ചെയ്തെടുക്കണമെങ്കിൽ എന്ത് വേണം, ഫയലിനെ ആദ്യം ഓപ്പൺ ചെയ്യണം അല്ലെ. ഫയലിനെ ഓപ്പൺ ചെയ്യാതെ അവത്തിൽ നിന്ന് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, എഫ് പി ഈസ് ഈക്വൽ ടു എഫ് ഓപ്പൺ, എന്റെ ഫയലിന്റെ പേര് 1.c എന്നാണ് വിചാരിക്കുക. സോ ഇതാണ് എന്റെ ഫയലിന്റെ പേര്. ഓക്കെ, 1.c. ഞാൻ ഇത് ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇപ്പം പ്രോഗ്രാം ടു റീഡ് എ ഫയൽ എന്നല്ലേ അല്ലെ. അപ്പൊ ഫയലിൽ നിന്ന് നമുക്ക് റീഡ് ചെയ്തെടുക്കണം. അപ്പൊ ഞാൻ റീഡ് മോഡിലാണ് ഓപ്പൺ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ആർ എന്ന് കൊടുത്തിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ മോഡ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കുറെ മോഡുകൾ നമുക്കുണ്ട് കേട്ടോ. അപ്പൊ ഈ ആർ എന്ന് പറയുന്നത് എന്താണ്, റീഡ് മോഡാണ് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ ഫയലിന്റെ പേരാണ്. 1.c എന്ന് പറഞ്ഞൊരു ഫയൽ ഓൾറെഡി ഉണ്ട്. അപ്പൊ ആ ഫയലിനെ നമ്മൾ റീഡ് മോഡിൽ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഓപ്പൺ ചെയ്യ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതെന്താ സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഒരു ഫയലിനെ ഓപ്പൺ ചെയ്യും. 1.c എന്ന് പറഞ്ഞ ഫയലിനെ ഓപ്പൺ ചെയ്തിട്ട് ഈ ഫയലിന്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് നമുക്കിനി ഈ എഫ് പി യൂസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഫയൽ പോയിന്റർ, ഇനി നമ്മൾ ബാക്കി എല്ലാ കേസിലും നമ്മൾ ഫയലിന്റെ പേര് പറയത്തില്ല, എഫ് പി എന്നേ പറയുള്ളൂ. സോ എഫ് പി എന്ന് പറയുന്നത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ ഈ 1.c എന്ന് പറഞ്ഞ ഫയലിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എഫ് പി ഈക്വൽ ടു എന്നല്ല എഴുതിയിരിക്കുന്നത്, എഫ് പി ഇസ് ഈക്വൽ ടു എഫ് ഓപ്പൺ എന്ന് പറഞ്ഞിട്ടാണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1.c എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫയലിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ എഫ് പി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോയിന്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ താഴോട്ട് പോകുന്നതോടും നമ്മൾ ഒരിക്കലും ഫയലിന്റെ പേര് പറയത്തില്ല, എഫ് പി എന്ന് പറഞ്ഞാൽ മതി. സോ എഫ് പി വെച്ചിട്ട് നമുക്ക് ഈ ഫയലിനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നോക്കുക, ഇനി ഒരു വൈൽ ലൂപ്പ് ആണ്. വൈൽ വൺ എന്ന് പറഞ്ഞാൽ എന്താ, വൈൽ ട്രൂ എന്നാണ് അല്ലെ. എന്ന് പറഞ്ഞാൽ ഇത് എക്സിക്യൂട്ട് ചെയ്യാനാ പറയുന്നത്, ഇത് എപ്പോഴും ട്രൂ ആയിരിക്കും, എക്സിക്യൂട്ട് ചെയ്തോളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ വൈൽ ഓഫ് വൺ സി എച്ച് ഈക്വൽ ടു എഫ് ഗെറ്റ് സി ഓഫ് എഫ് പി ണ്ടോ. അപ്പം ഞാനിവിടെ എഫ് ഗെറ്റ് സി എന്ന് പറഞ്ഞ എന്താ, ഗെറ്റ് സി എന്ന് പറഞ്ഞാൽ ഗെറ്റ് ക്യാരക്ടർ എന്നാ, ഗെറ്റ് സി എന്നാണ് അല്ലെ. അപ്പൊ ഗെറ്റ് സി എന്ന് പറഞ്ഞാൽ ഗെറ്റ് ക്യാരക്ടർ. അപ്പൊ എഫ് ഗെറ്റ് സി എന്ന് പറഞ്ഞാൽ ഈ എഫ് ഉദ്ദേശിക്കുന്ന ഫയൽ എന്നാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫയൽ ഗെറ്റ് സി എന്നാണ്, അതായത് ഫയലിൽ നിന്ന് ക്യാരക്ടറിനെ എടുക്കാനാണ് പറയുന്നത് അല്ലെ. ഒരു സിംഗിൾ ക്യാരക്ടറിനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗെറ്റ് സി യൂസ് ചെയ്യുന്നത്. അപ്പൊ ഫയലിൽ നിന്ന് ക്യാരക്ടറിനെ എടുക്കാൻ പറയുക. ഏത് ഫയലിൽ നിന്ന് എടുക്കണം, ആ ഫയലിന്റെ ഇൻഫർമേഷൻ എവിടെ ഉണ്ട്, എഫ് പിയിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എഫ് പി യൂസ് ചെയ്തിട്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാം, 1.c എന്ന് പറഞ്ഞ ആ ഒരു ഫയലിലെ എല്ലാ കാര്യങ്ങളും എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമ്മൾ ഇപ്പം ഉദ്ദേശിക്കുന്ന എന്താണ്, അപ്പം എഫ് പി എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് 1.c എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫയലിൽ നിന്ന് ഓരോ ക്യാരക്ടറിനെ എടുക്കുക അല്ലെ. അപ്പം എന്ത് ചെയ്തു, ആദ്യത്തെ ക്യാരക്ടറിനെ എടുത്തു, സി എച്ചിലേക്ക് സേവ് ചെയ്തു. കാരണം സി എച്ചിലേക്ക് നമുക്ക് ക്യാരക്ടറിനെ സേവ് ചെയ്യാൻ പറ്റും, കാരണം എന്താണ്, സി എച്ചിന്റെ ഡാറ്റ ടൈപ്പ് ക്യാർ ആണ്. ഓക്കെ, ഇനി നോക്കുകയാണ്, ഈ സി എച്ച് ഈക്വൽ ടു എൻഡ് ഓഫ് ഫയൽ, ഇ ഒ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് ഓഫ് ഫയൽ എന്നാണ്. ഓക്കെ, എൻഡ് ഓഫ് ഫയൽ, അതൊരു സ്പെഷ്യൽ ക്യാരക്ടറാണ് ഈ എൻഡ് ഓഫ് ഫയൽ എന്ന് പറയുന്നത്. എൻഡ് ഓഫ് ഫയൽ ഇതൊരു സ്പെഷ്യൽ ക്യാരക്ടർ, അതായത് എല്ലാ ഫയലിന്റെ അവസാനം ഇങ്ങനെ ഒരു ക്യാരക്ടർ കാണും, അത് ഓട്ടോമാറ്റിക്കലി ഇൻസേർട്ട് ചെയ്യുന്നതാണ്. ആ ഫയലിന്റെ എൻഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ഇൻസേർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ എല്ലാ ഫയലിന്റെ അവസാനം ഇതുപോലെ ഒരു ക്യാരക്ടർ കാണും, എൻഡ് ഓഫ് ഫയൽ എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ. അതിനെ ഇ ഒ എഫ് എന്നാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ പറയുക, ക്യാപിറ്റൽ ലെറ്റർ തന്നെ എഴുതണം. ഓക്കെ, എൻഡ് ഓഫ് ഫയൽ എന്ന്. സോ സി എച്ച് ഈക്വൽ ടു എൻഡ് ഓഫ് ഫയൽ, അതായത് ആദ്യമേ എടുക്കുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് എടുത്ത ഒരു ക്യാരക്ടറിനെ എടുത്തു, ഇനി എടുത്ത ക്യാരക്ടർ എന്ന് പറയുന്നത് എൻഡ് ഓഫ് ഫയൽ ആണെന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിന്റെ മീനിങ്, ആ ഫയലിനകത്ത് ഒന്നും ഇല്ലെന്നാ അല്ലെ. ഒരു ഫയലിനകത്ത് ഒന്നും ഇല്ലെങ്കിൽ എൻഡ് ഓഫ് ഫയൽ മാത്രമേ കാണുള്ളൂ, അല്ലെങ്കിൽ കണ്ടന്റും പിന്നെ ലാസ്റ്റ് എൻഡ് ഓഫ് ഫയലും കാണും. ഓക്കെ, എൻഡ് ഓഫ് ഫയൽ ക്യാരക്ടറും കാണും. അപ്പം ആദ്യമേ തന്നെ റീഡ് ചെയ്തെടുക്കുന്ന തന്നെ എൻഡ് ഓഫ് ഫയൽ ക്യാരക്ടർ ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താ, ഈ ഫയലിനകത്ത് ഒന്നും ഇല്ലെന്നാ അല്ലെ, ഒരു കാര്യം ഇല്ലെന്നാ. ഓക്കെ, ഒരു കാര്യം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് അതിനകത്ത് ഒന്നും ഒന്നിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്യണം. അപ്പൊ ആ ഓപ്പറേഷൻ നമ്മൾ ബ്രേക്ക് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ബ്രേക്ക് ചെയ്യുക, ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ബ്രേക്ക് ചെയ്യും, ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എങ്ങോട്ടാണ് വരിക, ഈ എഫ് ക്ലോസിലേക്ക് പോകും അല്ലെ. ഫയല് ക്ലോസ് ചെയ്യും, നമ്മുടെ ഗെറ്റ് സേജ് എക്സിക്യൂട്ട് ചെയ്ത് പരിപാടി കഴിയും അല്ലെ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഈ ബ്രേക്ക് എക്സിക്യൂട്ട് ചെയ്തില്ല, അതായത് എടുക്കുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് ആദ്യമേ എടുക്കുന്ന ക്യാരക്ടർ എൻഡ് ഓഫ് ഫയൽ അല്ല, വേറെ ഏതോ ഒരു ക്യാരക്ടർ ആണെങ്കിൽ എന്താണ്, അതിനെ നമ്മൾ പ്രിന്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, പ്രിന്റ് എഫ് നമ്മുടെ സ്ക്രീനിലേക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കുക, അതാണ് പ്രിന്റ് എഫ് അല്ലെ. പ്രിന്റ് എഫ് യൂസ് ചെയ്തിട്ട് നമ്മൾ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിലേക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ പ്രിന്റ് എഫ് പെർസെന്റേജ് സി എച്ച് കണ്ടോ, സി എച്ച് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ടൈപ്പ് വേരിയബിൾ ആണ്. അപ്പൊ ആദ്യത്തെ ക്യാരക്ടറിനെ ഡിസ്പ്ലേ ചെയ്യാനാണ് നമ്മൾ ഇവിടെ കൺട്രോൾ സ്ട്രിങ് പെർസെന്റേജ് സി കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് എഴുതേണ്ടത് അല്ലെ, നമുക്ക് ഓൾറെഡി അത് അറിയാം.
അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്യും, ആ ക്യാരക്ടറിനെ പ്രിന്റ് ചെയ്യും, വീണ്ടും ക്ലോസ് ചെയ്യും. അപ്പം പിന്നെ ഈ വയലിന്റെ ക്ലോസ് ആണ് വരുന്നത്. വീണ്ടും ഇത് ലൂപ്പ് ആയതുകൊണ്ട് വീണ്ടും എന്ത് പോവും, വീണ്ടും ഈ ഒരു വയലിലേക്ക് തന്നെ വരും. വീണ്ടും അടുത്ത ക്യാരക്ടറിനെ സി എച്ചിലേക്ക് സേവ് ചെയ്യുന്നു, അത് എൻഡ് ഓഫ് ഫയൽ ആണോ നോക്കുന്നു, എൻഡ് ഓഫ് ഫയൽ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ആ ക്യാരക്ടറിനെ സ്ക്രീനിലേക്ക് പ്രിന്റ് ചെയ്യുന്നു, വീണ്ടും ഇതുപോലെ തന്നെ വയലിലേക്ക് വരുന്നു, വീണ്ടും അടുത്ത ക്യാരക്ടറിനെ റീഡ് ചെയ്തെടുക്കുന്നു, ആ റീഡ് ചെയ്ത ക്യാരക്ടറിനെ സി എച്ചിലേക്ക് സേവ് ചെയ്യുന്നു, സേവ് ചെയ്തിട്ട് ആ സി എച്ചിലുള്ള ക്യാരക്ടർ എൻഡ് ഓഫ് ഫയൽ ആണോ നോക്കുന്നു, എൻഡ് ഓഫ് ഫയൽ അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ സ്ക്രീനിലേക്ക് അതിനെ പ്രിന്റ് ചെയ്യിപ്പിക്കും, എന്താണ് ആ എടുത്തെന്നുള്ളതിനെ പ്രിന്റ് ചെയ്യും. ഇനി എൻഡ് ഓഫ് ഫയൽ ആണെങ്കിൽ എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്ത് വയലിൽ നിന്ന് മൊത്തത്തിൽ വെളിയിലേക്ക് വരും, ബ്രേക്ക് ചെയ്ത് ഫുള്ള് വയലിൽ നിന്ന് മൊത്തത്തിൽ വെളിയിലേക്ക് വരും, പിന്നെ വയലിലേക്ക് പോകത്തില്ല, ബ്രേക്ക് ചെയ്ത് ഫുള്ള് വയലിൽ നിന്ന് വെളിയിലേക്കല്ലേ വരിക, ബ്രേക്ക് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ. പിന്നെന്ത് ചെയ്യും, അപ്പം സപ്പോസ് ഇപ്പൊ എൻഡ് ഓഫ് ഫയൽ ആണ് എടുത്തതെങ്കിൽ എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്ത് ഫുള്ള് വയലിൽ നിന്ന് വെളിയിലേക്ക് വന്നു, ഇനി വയൽ ലൂപ്പിലേക്ക് ഒരിക്കലും എൻട്രി ചെയ്യത്തില്ല. ഇനി എന്താ ചെയ്യേണ്ടത്, എഫ് ക്ലോസ് എഫ് പി ഉണ്ടോ, എഫ് ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താ, ഫയലിനെ ക്ലോസ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇപ്പൊ ഓപ്പൺ ചെയ്തിട്ടേക്കും അല്ലേ, അപ്പൊ എഫ് പി എന്ന് പറഞ്ഞിട്ടുള്ള, അപ്പൊ എഫ് പി എന്തിനാ ഉദ്ദേശിക്കുന്നത്, വൺ ഡോട്ട് സി എന്ന് പറഞ്ഞ ഈ ഫയലിനെ ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പൊ ഈ ഒരു ഫയലിനെ എന്ത് ചെയ്യാൻ പറയാ, ക്ലോസ് ചെയ്യാനാണ് പറയാ. സോ ഇതിനെ നമ്മൾ ക്ലോസ് ചെയ്തു, അപ്പം ഫയലിനെ ഓപ്പൺ ചെയ്ത ഫയലിനെ നമ്മൾ ക്ലോസ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യും, ഗെറ്റ് സി എച്ച് എക്സിക്യൂട്ട് ചെയ്തു, അതോടുകൂടി നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഒരു ഫയലിനെ ഓപ്പൺ ചെയ്തിട്ട് ആ ഫയലിൽ നിന്ന് ഡേറ്റയെ റീഡ് ചെയ്ത് ആ റീഡ് ചെയ്ത ഡേറ്റ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിലേക്ക് നമ്മൾ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു എക്സാമ്പിള് എല്ലാവരും നോക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു എക്സാമ്പിൾ എളുപ്പമാണ്. ഇതിന്റെ കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കുക, ഇതിൽ ഓരോരോ സ്റ്റേറ്റ്മെന്റുകൾ എന്തിനാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇതേ സ്റ്റേറ്റ്മെന്റുകളൊക്കെ തന്നെയാണ് ഇനി അങ്ങോട്ട് വരുന്ന ഫയലിന്റെ പ്രോഗ്രാമിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഒന്ന് രണ്ട് എക്സാമ്പിൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി മറിച്ചും ഒക്കെ നമുക്ക് യൂസ് ചെയ്താൽ മതി. സിമ്പിൾ പരിപാടിയാണ് ഈ ഫയൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്കിയുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു.